അലക്സിസ് കാർബോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയ വണ്ടികളിൽ നിന്ന് സെക്കൻഡ് ഹാൻഡ് വണ്ടികളെ വ്യത്യസ്തമാക്കുന്നത് കുറഞ്ഞ വിലയിൽ നല്ല ഫീച്ചേഴ്സും ബ്രാൻഡ് വാല്യൂ ഉള്ള വണ്ടികൾ ലഭിക്കും എന്നുള്ളതാണ്. ഈ വീഡിയോയിൽ 400,000 രൂപയ്ക്ക് താഴെ വില വരുന്ന 3 വണ്ടികളാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഈ വണ്ടികൾ വാങ്ങിക്കണമെങ്കിൽ ബന്ധപ്പെടേണ്ട നമ്പറുകൾ വീഡിയോയുടെ അവസാനം നൽകിയിട്ടുണ്ട്. അതുപോലെ വീഡിയോ കാണുന്നതിന് മുമ്പ് ഡിസ്ക്രിപ്ഷനും കൂടി ഒന്ന് ശ്രദ്ധിച്ചേക്കുക. ഏതെങ്കിലും വണ്ടികൾ വിറ്റുപോയിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഈ വീഡിയോയിലുള്ളത് നോക്കാം. ആദ്യം നമുക്ക് ഹോണ്ടയുടെ ബ്രിയോ എന്ന വണ്ടി നോക്കാം. ബ്രിയോ 2012 മോഡൽ വണ്ടിയാണ്. ബ്രിയോയുടെ SMT എന്ന വകഭേദമാണ് ഈ കാണുന്നത്. SMT എന്ന വേരിയന്റ് ടോപ്പ് വേരിയന്റിനും ബോട്ടം വേരിയന്റിനും നടുക്ക് വരുന്ന വേരിയന്റ് ആയിരുന്നു. സാധാരണക്കാരന് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു വാഹനമായിട്ടാണ് ബ്രിയോ ഹോണ്ട അവതരിപ്പിച്ചത്. നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന വണ്ടിയാണ്. വെള്ള നിറത്തിലുള്ള വാഹനമാണ്. സെക്കൻഡ് ഓണർ വണ്ടിയാണ്. ആക്സിഡന്റ് കേസുകളൊന്നും തന്നെ ഇല്ല. വണ്ടിയുടെ സർവീസ് റെക്കോർഡുകളെല്ലാം ഉണ്ട്. ~175/65 R14 ടയറുകളാണ് വണ്ടിയിൽ വന്നിരിക്കുന്നത്. അലോയ് ടയറുകളല്ല, വീൽ പ്ലേറ്റുകളൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല കണ്ടീഷനിലുള്ള ടയറുകളാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമുക്ക് വണ്ടിയുടെ ഡിക്കിയിൽ എന്തോരം സ്ഥലമുണ്ടെന്ന് നമുക്ക് നോക്കാം. ബ്രിയോയുടെ ഒരു പ്രത്യേകതയായിരുന്നു ഡിക്കി തുറക്കാനുള്ള ഡോറ് ഗ്ലാസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ബ്രിയോയുടെ ഒരു യുണീക് ഫീച്ചർ ആയിരുന്നു ഇത്. അത്യാവശ്യം സ്ഥല സൗകര്യമുള്ള ഒരു ഡിക്കിയാണ്. ഇനി നമുക്ക് വണ്ടിയുടെ അകത്തെ കണ്ടീഷൻ എങ്ങനെയാണെന്ന് നോക്കാം. കീലെസ് എൻട്രി സംവിധാനങ്ങളൊക്കെ വണ്ടിയിൽ വരുന്നുണ്ട്. ബെയ്ജ് നിറത്തിലുള്ള ഇന്റീരിയർ ആണ്. വണ്ടിയുടെ അകത്ത് ബെയ്ജ് നിറമായിട്ടും അതിൻ്റെതായ മുഷിച്ചിലുകളോ നിറം മാറ്റമോ കാണാൻ സാധിക്കുന്നില്ല. നന്നായി മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന വണ്ടിയാണ്. വണ്ടിയുടെ ബാക്കിലെ 2 ഡോറിലും പവർ വിൻഡോ വരുന്നുണ്ട്. അതുപോലെ ബാക്കിലും അത്യാവശ്യം നല്ല സ്ഥല സൗകര്യമുണ്ട്. 3 പേർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാൻ സാധിക്കും. നല്ല തൈ സപ്പോർട്ടുള്ള സീറ്റായിട്ടാണ് തോന്നിയത്. ബാക്കിലെ സീറ്റുകളിലും പാടുകളോ അങ്ങനെയുള്ള മുഷിച്ചിലുകളോ ഒന്നും കാണാൻ സാധിക്കുന്നില്ല. ഇനി നമുക്ക് വണ്ടിയുടെ ഫ്രണ്ടില് എന്തൊക്കെയുള്ളതെന്ന് നോക്കാം. ഫ്രണ്ടിലെ 2 ഡോറുകളിലും പവർ വിൻഡോ തന്നെയാണ് വരുന്നത്. ഇനി നമുക്ക് വണ്ടിയുടെ എഞ്ചിൻ ഒന്ന് സ്റ്റാർട്ടാക്കി നോക്കാം. എഞ്ചിൻ സൗണ്ട് അകത്തേക്ക് അങ്ങനെ വരുന്നില്ല. മ്യൂസിക് സിസ്റ്റം നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. കമ്പനി ബിൽറ്റിൻ ആയിട്ട് വരുന്ന 4 സ്പീക്കറുകളാണ് വാഹനത്തിനുള്ളത്. AC ബട്ടണുകൾ നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല പവർഫുൾ AC ആണ് വാഹനത്തിൽ വരുന്നത്. അതിനടിയിൽ തന്നെ 12-volt ചാർജിംഗ് പോർട്ട് കാണാം. അതിനടുത്ത് തന്നെ കപ്പ് ഹോൾഡറുകൾ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഗ്ലൗ ബോക്സ് ആണ് വാഹനത്തിന് നൽകിയിരിക്കുന്നത്. മീറ്റർ കൺസോളിൽ വലിയ സ്പീഡോമീറ്ററും ഇടതുവശത്തായി RPM നമുക്ക് കാണാൻ സാധിക്കും. 3-spoke പവർ സ്റ്റീറിംഗ് ആണ് വാഹനത്തിനുള്ളത്. ഓഡിയോ കൺട്രോൾസിന് വേണ്ടിയുള്ള സംവിധാനങ്ങളും സ്റ്റീറിംഗിൽ തന്നെ ക്രമീകരിച്ചിരിക്കുന്നത് കാണാം. വാഹനത്തിൽ 5-speed ഗിയർ ബോക്സ് ആണ് വരുന്നത്. ഗിയർ നോബ് കാണാൻ നല്ല ഭംഗിയുമുണ്ട്. വണ്ടിയുടെ ഹെഡ്ലൈറ്റ് സ്വിച്ചുകൾ അതുപോലെ ഹെഡ്ലൈറ്റും ഒക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. വണ്ടിയുടെ വൈപ്പറിന്റെ ഫംഗ്ഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതൊന്നും തരക്കേടില്ലാതെ പ്രവർത്തിക്കുന്നത് കാണാം. ഇനി നമുക്ക് വണ്ടി എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ടെന്ന് നോക്കാം. 55,408 കിലോമീറ്റർ ഓടിയതായിട്ടാണ് ഓഡോമീറ്ററിൽ കാണാൻ കഴിയുന്നത്. ഇനി വണ്ടിയുടെ എഞ്ചിനിലേക്ക് നോക്കുമ്പോൾ 1200cc ഫോർ സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ ആണ് വരുന്നത്. ലിറ്ററിന് 18 കിലോമീറ്ററിന് മുകളിൽ മൈലേജ് ലഭിക്കുമെന്നാണ് ഇവർ പറയുന്നത്. നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് എഞ്ചിൻ സൗണ്ട് ഒന്ന് ശ്രദ്ധിക്കാം. ഇതിനോടൊപ്പം തന്നെ വണ്ടിയുടെ എക്സോസ്റ്റും കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. വണ്ടിയുടെ എക്സോസ്റ്റ് നോക്കുമ്പോൾ ട്രാൻസ്പെറന്റ് ആയ പുകയാണ് കാണുന്നത്. ഇനി നമുക്ക് അറിയേണ്ടത് വണ്ടിയുടെ വില എത്ര വരും എന്നാണ്. അത് നമുക്ക് ചോദിച്ചു നോക്കാം. ചോദിക്കുന്ന റേറ്റ് 325,000 3,25,000 രൂപയാണ് വണ്ടിയുടെ വില. വില നെഗോഷ്യബിൾ ആണ്. ഒരു കുടുംബത്തിന് സഞ്ചരിക്കാവുന്ന എന്നാൽ അല്പം സ്പോർട്ടി ആയിട്ടുള്ള കാർ വേണമെന്ന ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായും പരിഗണിക്കാവുന്ന വാഹനമാണ് ഇത്. നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് 2015 മോഡൽ മാരുതി സുസുക്കിയുടെ വാഗണാറാണ്. വാഗണാറിന്റെ VXI വകഭേദമാണ് നമ്മൾ കാണുന്നത്. പൊക്കമുള്ള സുഖമായി യാത്ര ചെയ്യാവുന്ന വാഹനമാണ് വാഗണാർ. വണ്ടിയുടെ നിറം വൈറ്റ് ആണ്. പുറത്തു നിന്ന് നോക്കുമ്പോൾ ഒറ്റ നോട്ടത്തിൽ മോശം അഭിപ്രായം ഒന്നും പറയാനില്ല. സിംഗിൾ ഓണർ വണ്ടിയാണ്. സർവീസ് റെക്കോർഡുകൾ എല്ലാം ലഭ്യമാണ്. ആക്സിഡന്റ് ഹിസ്റ്ററി ഒന്നും ഇല്ലാത്ത വണ്ടിയാണ്. വണ്ടിയുടെ ടയറുകളൊക്കെ നല്ല കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. അലോയ് വീലുകളൊന്നുമല്ല, എന്നാൽ ടയറുകൾക്കെല്ലാം വീൽ പ്ലേറ്റ് വരുന്നുണ്ട്.
വണ്ടിയുടെ പുറകുവശത്തേക്ക് നോക്കുമ്പോൾ ബാക്കിൽ കൊടുത്തിരിക്കുന്ന വൈപ്പർ മനോഹരമായി തോന്നി. ഡിക്കി തുറക്കുമ്പോൾ അത്യാവശ്യം ലഗേജ് സ്പേസ് ഒക്കെ വാഹനത്തിന് വരുന്നുണ്ട്. ഒരു വണ്ടിയുടെ ടോൾ ബോയ് ഡിസൈൻ കാരണം സാധനങ്ങളൊക്കെ നന്നായിട്ട് നമുക്ക് അടുക്കി വെക്കാൻ സാധിക്കും. ഇനി നമുക്ക് വാഹനത്തിന്റെ അകത്ത് എന്തൊക്കെയുള്ളതെന്ന് നോക്കാം. വണ്ടിയുടെ കീയിൽ കീലെസ് എൻട്രി സംവിധാനങ്ങൾ വരുന്നുണ്ട്. വണ്ടിയുടെ ബാക്കിലെ രണ്ട് ഡോറുകളിലും പവർ വിൻഡോസിന്റെ സംവിധാനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ തിരക്കേടില്ലാത്ത സ്ഥല സൗകര്യമുണ്ട്. നല്ല പൊക്കമുള്ളവർക്കും തലമുട്ടാതെ സുഖമായി ഇരിക്കാൻ കഴിയും എന്നുള്ളതാണ് വാഗണാറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ബാക്കിലെ സീറ്റുകളും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നതായിട്ടാണ് നമുക്ക് ഒറ്റനോട്ടത്തിൽ അനുഭവപ്പെടുന്നത്. ഇനി നമുക്ക് വണ്ടിയുടെ ഫ്രണ്ടിൽ എന്തൊക്കെയുള്ളതെന്ന് നോക്കാം. വണ്ടിയുടെ ഡ്രൈവർ സൈഡ് ഡോറിൽ എല്ലാ പവർ വിൻഡോകൾ കൺട്രോൾ ചെയ്യാനുള്ള ബട്ടണുകളും പുറത്തെ സൈഡ് മിററുകൾ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള നോബും നമുക്ക് കാണാൻ സാധിക്കും. വണ്ടിയുടെ ഫ്രണ്ടിലെ ഡാഷ്ബോർഡിൽ മുകളിലും താഴെയുമായി രണ്ട് ഗ്ലൗ ബോക്സുകൾ വരുന്നുണ്ട്. കമ്പനി ബിൽറ്റ് ഇൻ ആയിട്ട് വരുന്ന മ്യൂസിക് സിസ്റ്റം ആണ്. മ്യൂസിക് സിസ്റ്റം നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. നാല് സ്പീക്കറുകളാണ് വാഹനത്തിൽ വരുന്നത്. അതിന് തൊട്ടുതാഴെയായി AC കൺട്രോളുകൾ സംവിധാനങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. എല്ലാം പ്രവർത്തനക്ഷമമാണ്. 5-speed ഗിയർ ബോക്സ് ആണ് വണ്ടിയിൽ വരുന്നത്. നല്ല ഗ്രിപ്പുള്ള ഗിയർ നോബ് നമുക്ക് കാണാൻ സാധിക്കും. പവർ സ്റ്റിയറിംഗ് ആണ് വണ്ടിയിൽ വരുന്നത്. അതുപോലെ ഡ്രൈവർ സൈഡിൽ എയർ ബാഗും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഡ്രൈവർ സൈഡിന്റെ എയർ വെന്റ് താഴെ തൊട്ടാൽ തുറന്നു വരുന്ന കപ്പ് ഹോൾഡറും കൊടുത്തിട്ടുണ്ട്. ഇനി വണ്ടിയുടെ മീറ്റർ കൺസോളിലേക്ക് നോക്കുമ്പോൾ സ്പീഡോമീറ്ററും RPM മീറ്ററും കാണാൻ സാധിക്കും. അതുപോലെ വണ്ടിയുടെ ഓഡോമീറ്ററിൽ 43,000 kilometers ആണ് കാണിക്കുന്നത്. അതായത് വണ്ടി 43,000 kilometers ഓടിയിട്ടുണ്ട്. നമുക്ക് വണ്ടിയുടെ വൈപ്പർ ഒന്ന് പ്രവർത്തിപ്പിച്ചു നോക്കാം. വൈപ്പറിന്റെ പ്രവർത്തനം നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതുപോലെ ഫ്രണ്ടിലെ ഹെഡ്ലൈറ്റുകളും ബാക്കിലുള്ള ലൈറ്റുകളൊക്കെ നന്നായിട്ട് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. 1000cc K-series പെട്രോൾ എഞ്ചിൻ ആണ് ഈ വണ്ടിയിൽ വരുന്നത്. ലിറ്ററിന് 18 kilometers മുകളിൽ ലഭിക്കുമെന്നാണ് ഇവർ പറയുന്നത്. ഇനി നമുക്ക് എഞ്ചിന്റെ സൗണ്ട് ഒന്ന് ശ്രദ്ധിക്കാം. വണ്ടിയുടെ എക്സോസ്റ്റും കൂടി നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. എക്സോസ്റ്റിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് പോലെ ട്രാൻസ്പെറന്റ് ആയുള്ള സ്മോക്ക് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് അറിയേണ്ടത് ഈ വാഹനത്തിന് എത്ര വില വരും എന്നാണ്. അത് നമുക്ക് ഇവരോട് ചോദിച്ചു നോക്കാം. 375,000 rupees ഈ വാഹനത്തിന് വിലയിട്ടിരിക്കുന്നത്. വില നെഗോഷ്യബിൾ ആണ്. ഒരു ചെറിയ കുടുംബത്തിന് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും അതുപോലെ തന്നെ മാരുതി സുസുക്കിയുടെ ചെലവ് കുറഞ്ഞ സർവീസ് ചാർജുമാണ് ഈ വാഹനത്തിന്റെ ആകർഷണം. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് 2016 മോഡൽ നിസാന്റെ മൈക്ര ആക്റ്റീവ് എന്ന വണ്ടിയാണ്. മൈക്ര ആക്റ്റീവിന്റെ എക്സൽ വകഭേദമാണ് കാണുന്നത്. എക്സൽ വേരിയന്റ് ടോപ്പും അല്ല ബോട്ടവും അല്ല, ഏകദേശം നടുക്ക് വരുന്ന വേരിയന്റ് ആണ്. നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന വണ്ടിയായിട്ടാണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ അനുഭവപ്പെടുന്നത്. വണ്ടിക്ക് ആക്സിഡന്റ് ഹിസ്റ്ററി ഒന്നുമില്ല. അതുപോലെ സർവീസ് റെക്കോർഡുകളെല്ലാം അവൈലബിൾ ആണ്. വണ്ടിയുടെ നിറം ബ്ലൂ ആണ്. R13 ടയറുകളാണ് വണ്ടിയിൽ വരുന്നത്. അലോയ് ടയറുകളല്ല, എല്ലാ വീലുകളിലും വീൽ പ്ലേറ്റുകൾ വരുന്നുണ്ട്. ടയറുകളൊക്കെ നല്ല കണ്ടീഷനിൽ തന്നെയാണ്. ഇനി നമുക്ക് വണ്ടിയുടെ ഡിക്കി ഒന്ന് തുറന്നു നോക്കാം. 250 liters ബൂട്ട് കപ്പാസിറ്റി ആണ് വണ്ടിയിൽ വരുന്നത്. അത്യാവശ്യം നല്ല സ്ഥല സൗകര്യമുള്ള ഡിക്കിയാണ്. ഇനി നമുക്ക് വണ്ടിയുടെ അകത്ത് എന്തൊക്കെയുള്ളതെന്ന് നോക്കാം. വണ്ടിയിൽ കീലെസ് എൻട്രി സംവിധാനങ്ങളൊക്കെ വരുന്നുണ്ട്. വാഹനത്തിന്റെ ബാക്കിലെ രണ്ട് ഡോറിലും പവർ വിൻഡോകളല്ല വരുന്നത്. സാധാ മാനുവലി പ്രവർത്തിപ്പിക്കുന്ന വൈൻഡിംഗ് ടൈപ്പ് വിൻഡോയാണ് വരുന്നത്. വണ്ടിയുടെ ബാക്ക് സീറ്റിൽ 3 പേർക്ക് അത്യാവശ്യം സുഖമായിട്ട് യാത്ര ചെയ്യാൻ സാധിക്കും. നല്ല ടൈ സപ്പോർട്ട് ഉള്ള സീറ്റാണ്. അതുപോലെ അത്യാവശ്യത്തിന് ലെഗ് സ്പേസും കൊടുത്തിട്ടുണ്ട്. സീറ്റുകളൊക്കെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തതായിട്ടാണ് അനുഭവപ്പെടുന്നത്. അതുപോലെ മനോഹരമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന വണ്ടിയുടെ ബാക്കിലെ സ്പീക്കർ വണ്ടിയുടെ അകത്തെ ഭംഗി കൂട്ടുന്നുണ്ട്. ഇനി നമ്മൾ വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ ഫ്രണ്ടിലെ രണ്ട് ഡോറിലും പവർ വിൻഡോ സംവിധാനങ്ങൾ വരുന്നുണ്ട്. ഇനി ഡാഷ്ബോർഡിലേക്ക് നോക്കുമ്പോൾ ചെറിയൊരു ഗ്ലൗ ബോക്സ് കാണാം. അതുപോലെ AC, മ്യൂസിക് സിസ്റ്റം എല്ലാം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. 4 speakers വണ്ടിയുടെ അകത്ത് വരുന്നുണ്ട്. അതുപോലെ പവർ സ്റ്റീറിംഗ്, എയർ ബാഗ് തുടങ്ങിയ ആധുനിക സംവിധാനങ്ങളും വണ്ടിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വണ്ടിയുടെ വൈപ്പറൊക്കെ നന്നായിട്ട് പ്രവർത്തിക്കുന്നത് കാണാൻ സാധിക്കും. അതുപോലെ ഹെഡ്ലൈറ്റുകളും പുറകിലത്തെ ലൈറ്റുകളൊക്കെ പ്രവർത്തനക്ഷമമാണ്. ഇനി വണ്ടിയുടെ മീറ്റർ കൺസോളിലേക്ക് നോക്കുമ്പോൾ സ്പീഡോമീറ്റർ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. അതുപോലെ ഓഡോമീറ്ററിൽ 62,000 kilometers ആണ് കാണിക്കുന്നത്. അതായത് വണ്ടി 62,000 kilometers ഓടിയതാണ്. ഇനി നമുക്ക് എഞ്ചിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1200cc 3-cylinder പെട്രോൾ എഞ്ചിൻ ആണ് വണ്ടിയിൽ വരുന്നത്. ലിറ്ററിന് 16 kilometers മുകളിൽ മൈലേജ് കിട്ടും എന്നാണ് ഇവര് പറയുന്നത്. 5-speed ഗിയർ ബോക്സ് ആണ് വണ്ടിയിൽ വരുന്നത്. ഇനി നമുക്ക് എഞ്ചിന്റെ സൗണ്ട് ഒന്ന് ശ്രദ്ധിക്കാം.
അതുപോലെ ഇനി വണ്ടിയുടെ എക്സോസ്റ്റിലേക്ക് നോക്കുമ്പോഴും അസ്വാഭാവികമായി ഒന്നും കാണാൻ സാധിക്കുന്നില്ല. ഇനി നമുക്ക് വണ്ടിയുടെ വില ഒന്ന് അറിയേണ്ടതുണ്ട്. ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് 385 ആണ്. ആസ്കിംഗ് പ്രൈസ് റേറ്റ് നെഗോഷ്യബിൾ ആണ്. 385,000 രൂപയാണ് വണ്ടിക്ക് വിലയിട്ടിരിക്കുന്നത്. റേറ്റ് നെഗോഷ്യബിൾ ആണ്. 400,000 താഴെ വരുന്ന 3 വ്യത്യസ്തമായ വണ്ടികളാണ് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ ശ്രമിച്ചത്. വീഡിയോയിൽ കണ്ട വണ്ടി സ്വന്തമാക്കണമെന്ന് ആഗ്രഹം തോന്നുവാണെങ്കിൽ ബന്ധപ്പെടേണ്ട നമ്പറാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ അലക്സിസ് കാർ വ്ളോഗ്സ് എന്ന് പറയുന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് അടുത്ത വീഡിയോ കാണാം.